എട്ട് മണിക്ക് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വളയത്തിനുള്ളിൽ വടക്കോട്ട് ദർശനമായി നിർത്തേണ്ടതാണ്. തിടമ്പ നിർണയം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ക്ഷേത്രത്തിൽ മണി മുഴങ്ങുന്നതുമാണ്. തിടമ്പ നിർണയത്തിലുള്ള മണി മുഴങ്ങുമ്പോൾ ആനകളുടെ പാപ്പാന്മാർ ആനകളെ തൊടാതെ മുൻകാലിന് പുറകുവശത്തായി നിൽക്കേണ്ടതും കത്തിയോ കാരക്കോലോ കുന്തമോ തോട്ടിയോ ഉപയോഗിച്ച് ആനയെ സ്പർശിക്കാൻ പോലും പാടില്ലാത്തതാണ്. തിടമ്പ നിർണയം നിരീക്ഷിക്കുന്നത് സംഘം ഭരണസമിതി അംഗങ്ങളാണ്. ഫലം പ്രഖ്യാപിക്കുന്നത് സംഘം പ്രസിഡന്റും. തിടമ്പ നിർണയത്തിനുള്ള മണി മുഴങ്ങുമ്പോൾ ആനകളുടെ പാപ്പാന്മാർ ആനകളെ തൊടാതെ പാപ്പാന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തിടമ്പ നിർണയത്തിലുള്ള മണി മുഴങ്ങുമ്പോൾ ആനകളുടെ പാപ്പാന്മാർ ആനകളെ തൊടാതെ മുൻകാലിന് പ്രകോശത്തായി നിൽക്കേണ്ടതും കത്തിയോ കാരക്കോലോ കുന്തമോ തോട്ടിയോ ഉപയോഗിച്ച് ആനയെ സ്പർശിക്കാൻ പോലും പാടില്ലാത്തതാണ്. തിടമ്പ നിർണയം നിരീക്ഷിക്കുന്നത് സംഘം ഭരണസമിതിയും അംഗങ്ങളാണ്. ഫലം പ്രഖ്യാപിക്കുന്നത് സംഘത്തിന്റെ പ്രസിഡന്റും. തിടമ്പ നിർണയിക്കുന്ന ആനകളെ തലപ്പൊക്കം തുല്യത വന്നാൽ ടോസ് ഇട്ട് തീരുമാനിക്കുന്നതാണ്. തിടമ്പ് നിർണയിക്കുന്ന ആനകളുടെ തലപ്പൊക്കം തുല്യത വന്നാൽ ടോസ് ഇട്ട് തീരുമാനിക്കുന്നതാണ്. ആയത് ഇരു ജയിലുവാരക്കാരും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇരു ജയിലുവാരം പ്രസിഡന്റ് സെക്രട്ടറിമാർ എഴുതി ഒപ്പിട്ടു തന്ന ഈ അഗ്രിമെന്റ് പാലിക്കാതെ ഏതെങ്കിലും സംഘം മെമ്പർമാർ സംഘം ഭരണസമിതി അംഗങ്ങളോട് പ്രകോപനമായി പെരുമാറുകയും സംഘത്തിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്താൽ വരുന്ന വാർഷിക പൊതുയോഗത്തിന്റെ അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഡി മെമ്പറെ 3 വർഷത്തേക്ക് സംഘത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. സംഘം കമ്മിറ്റി അംഗങ്ങൾ, ഇരുചേരുവാരം, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, സംഘം തീരുമാനിക്കുന്ന 2 ഫോട്ടോഗ്രാഫർമാർ എന്നിവർക്ക് മാത്രമേ വളരെ മണി മുഴങ്ങുന്നതാണ് മത്സരം.